ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഡിബിനാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അങ്ങനെ കുറേ പേരുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഞാൻ ഫോട്ടോഷോപ്പിലും ഡിജിറ്റൽ പെയിൻറ്റിങ്ങിലും ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഫോട്ടോഷോപ്പ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ വളരെ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അറിവുണ്ടായിരിക്കത്തില്ല. ഇത് ഞാനൊരു എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈനറോ അങ്ങനത്തെ ഒന്നുമല്ല. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലോങ്ങർ സെഷനാണ്. അതായത് എൻ്റെ ഡിജിറ്റൽ പ്രോസസ്സിംഗ് റെഫറൻസ് ഇമേജ് തൊട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരെയുള്ള എല്ലാ പ്രോസസ്സും ഞാനിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമയായിട്ട് നിങ്ങൾ ഓരോ പാർട്ടുകളും കാണുക. ഞാനിതിപ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ്, എനിക്ക് ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ കഴിയാത്ത കാരണം ഞാനിത് പാർട്ട് ബൈ പാർട്ടാണിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ മൂന്ന് വീഡിയോസ്, അങ്ങനെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റെഫറൻസ് ഇമേജ് എങ്ങനെ സെലക്ട് ചെയ്യാം. എല്ലാ ഇമേജുകളും നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടത്ര ക്ലാരിറ്റി ഉള്ള ഒരു റെഫറൻസ് ഇമേജ് നമുക്ക് വേണം. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് മാത്രം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ പ്രോസസ്സിൽ ചെയ്യുന്നത് എൻ്റയർ സെഷൻ നമ്മൾ ട്രേസ് ചെയ്ത് നമ്മുടെ ക്യാൻവാസിലേക്ക് വരയ്ക്കുകയാണ്. അതായത് റെഫറൻസ് ഇമേജിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡ്രോയിങ്സിനെ അപേക്ഷിച്ച് ഈസിയായിരിക്കും. പക്ഷേ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് പോയിൻ്റ് നിങ്ങൾ നിങ്ങളുടെ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുകയുള്ളൂ. അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതിലൊന്നും വറി ചെയ്യേണ്ട. ഞാൻ എൻ്റെ പ്രോസസ്സ് ഓരോ പ്രോസസ്സും ഓരോ പാർട്സും ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇവിടെ വിവരിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഒരു റെഫറൻസ് ഇമേജ് സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ക്യാൻവാസ് സൈസിലേക്ക് മാറ്റുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു ഇമേജിൻ്റെ റിപ്ലിക്കേഷൻ നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ ഡ്രോയിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ റെഫറൻസ് ഇമേജ് ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ റോഷൻ ആൻഡ്രൂസിൻ്റെ പടമാണ് ഞാനിവിടെ നിന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എനിക്ക് വേണ്ട സൈസിലുള്ള ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഗൂഗിൾ ചെയ്ത്. എന്നിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പിൽ ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്ന ക്യാൻവാസിൻ്റെ സൈസ് A4 സൈസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ പ്രിൻ്റ് സെഷനിൽ നിന്നും ഞാൻ A4 സെലക്ട് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം നമുക്ക് നമ്മുടെ റെഫറൻസ് ഇമേജ് ഇവിടെ പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോയിട്ട് പ്ലേസ് എന്നൊരു ഓപ്ഷനായിരിക്കും. ഡൗൺ പ്രീവിയസ് വെർഷനിൽ പ്ലേസ് എന്നുള്ളൊരു ഓപ്ഷനായിരിക്കും. ഇതിൽ ഞാൻ CC 2018 ആയതുകൊണ്ട് അതിന് പ്ലേസ് എംബഡഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എവിടെയാണോ നമ്മുടെ വീഡിയോ ഇമേജ് റെഫറൻസ് ഇമേജ് കിടക്കുന്നത് അവിടുന്ന് ഞാൻ അതെടുത്ത് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ റെഫറൻസ് ഇമേജ് ഓൾറെഡി ഇന്ന A4 സൈസിലാണ്. അതുകൊണ്ട് അത് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ക്യാൻവാസിനെ കവർ ചെയ്തു. അതിന് നമുക്ക് വേണമെങ്കിൽ നമുക്കതിനെ ട്രാൻസ്ഫോം ചെയ്യാം. അതിനുവേണ്ടി Ctrl+T പ്രസ് ചെയ്തതിന് ശേഷം Shift പ്രസ് ചെയ്ത് ഇതിൻ്റെ സൈസ് മാനിപ്പുലേറ്റ് ചെയ്യുക. ഷിഫ്റ്റ് നമ്മൾ എന്തിനാണ് പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈസിന് യാതൊരു ഇതും വരുന്നില്ല, അതേ പ്രപ്പോർഷനിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇമേജിന് ഷാർപ്നെസ്, ബ്രൈറ്റ്നെസ് അങ്ങനെ കുറേ ഇത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക്
കറക്റ്റായിട്ടുള്ളൊരു ഇമേജും അതിനകത്ത് ഷാഡോസ്, ഹൈലൈറ്റ്സ് ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നെ നമുക്കിതിനെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടാം. അതിനു വേണ്ടിയിട്ട് നേരെ ബ്രൈറ്റ്നെസ് ഓപ്ഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ട ബ്രൈറ്റ്നെസ്സിലേക്ക് നിങ്ങളതിനെ കൊണ്ടുവരും. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ വേണ്ടത്ര ചേഞ്ചസ് ഇവിടെ വരുത്തുക. അതിനുശേഷം ഓക്കെ അടിക്കുക. വീണ്ടും എനിക്ക് എൻ്റെ ലെവൽസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ലെവൽസിൽ പോയിട്ട് ഞാൻ ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് മാറ്റുകയാണ്. ഹൈലൈറ്റ്സ് മാറ്റി ഏകദേശം ഇവിടെ അത്ര ഹൈലൈറ്റ്സ് വേണമെന്നില്ല. അപ്പം ഞാൻ ബാക്ക് ടു പൊസിഷൻ ആവുന്നതാണ്. വീണ്ടും അതിൻ്റെ ഷാഡോസ് ഞാനൊന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം കളർ കുറച്ചുകൂടെ ബ്രൈറ്റായി, എനിക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാൻ എളുപ്പമായി. ഇതിൽ നിന്ന് നമുക്ക് കളേഴ്സ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ എളുപ്പമായി. ഇതിപ്പോൾ ഓറഞ്ചിഷ് കളറായിരിക്കുകയാണ്. എനിക്ക് കൂടുതൽ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്തൊരു ഇമേജാണ്. അപ്പം ഞാൻ കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു റെഫറൻസ് ഇമേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഫസ്റ്റ് വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.